ഏതൊരു സാധനത്തിൻ്റെയും വില കൂടുന്നത് അതിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴാണ്. പക്ഷേ വാങ്ങാൻ ആരുമില്ലാത്ത സമയത്താണ് സ്വർണത്തിൻ്റെ വില കൂടിയത്. അതെങ്ങനെ? ഞാൻ അരുൺ, ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ വ്യാപാരികളെയും പോലെ തന്നെ ജ്വല്ലറി ഉടമകൾക്കും ടെൻഷനായിരുന്നു. അവരും വളരെ വിഷമത്തോടു കൂടി അവരെ ജ്വല്ലറി അടച്ചു. ഒരു 2 മാസത്തോളം സമയം കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ജ്വല്ലറികൾ വീണ്ടും തുറന്നപ്പോൾ അവിടെയാണ് അത്ഭുതം. അവരുടെ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന്, സ്വർണ്ണാഭരണങ്ങൾക്ക് വില കൂടിയിരിക്കുന്നു. 1-2 രൂപയല്ല കൂടിയത്, 1 പവന് 5000 രൂപ വെച്ച് കൂടി. സ്വാഭാവികമായും നമുക്ക് തോന്നാം സ്വർണത്തിൻ്റെ വിൽപ്പന കൂടിയിട്ടില്ല, വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. ഒരു തരി സ്വർണം പോലും ആർക്കും വാങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ ആരും വാങ്ങാതിരുന്നിട്ടും സ്വർണത്തിൻ്റെ വില എങ്ങനെ കൂടി? അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സ്വർണം ആഭരണങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ലോഹം മാത്രമല്ല, ലോകത്താകമാനമുള്ള നിക്ഷേപങ്ങളിൽ വലിയൊരു എമൗണ്ട് സ്വർണത്തിലാണ്. സ്വർണം ഒരു നിക്ഷേപം കൂടെയാണ്. COVID-19 ലോകത്തെ ആകമാനമാണ് ബാധിച്ചത്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി അത് ബാധിച്ചു. ഒരുപാട് ബിസിനസ്സുകളെ ബാധിച്ചു. മൊത്തത്തിലുള്ള സെയിൽസ് ഡ്രോപ്പായി, കമ്പനികളെല്ലാം നഷ്ടത്തിലായി. അതോടുകൂടി നിക്ഷേപകർ അല്പം പേടിച്ചു. സോ അവരുടെ നിക്ഷേപങ്ങൾ, ഷെയർ മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങളെല്ലാം സുരക്ഷിതമാക്കാനായിട്ട് അവർ കണ്ടെത്തിയൊരു മാർഗം നിക്ഷേപങ്ങളെല്ലാം സ്വർണത്തിലേക്ക് മാറ്റുക എന്നതാണ്. അങ്ങനെ വലിയ ഒരു എമൗണ്ടിലുള്ള നിക്ഷേപം സ്വർണത്തിലേക്ക് വന്നു. കോടിക്കണക്കിന് ഡോളർ സ്വർണത്തിലേക്ക് നിക്ഷേപം വന്നു. സോ വൻതോതിൽ സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പോൾ സ്വർണത്തിൻ്റെ വില സ്വാഭാവികമായിട്ടും കൂടി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും സ്വർണത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 19% നിക്ഷേപം, ഈ നിക്ഷേപങ്ങളിലെ 19% നിക്ഷേപവും പാനിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അതായത് പേടി കൊണ്ട്, നമ്മുടെ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്ന് നഷ്ടം സംഭവിക്കുമോ എന്ന പേടി കൊണ്ട് ആളുകൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണ്. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ വില വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വില കൂടാനുള്ള രണ്ടാമത്തെ കാരണം രൂപയും ഡോളറും തമ്മിലുള്ള വിനിമയ നിരക്കിലുണ്ടായ മാറ്റമാണ്. സ്വർണത്തിൻ്റെ വില ഡോളറിലാണ് നിശ്ചയിക്കുന്നത്. സ്വർണത്തിൻ്റെ ട്രേഡിംഗ് നടക്കുന്നതും ഡോളറിലാണ്. സോ പണ്ട് $1,000 വില വരുന്ന ഒരു സാധനം വാങ്ങാൻ നമ്മൾ ചിലവാക്കേണ്ടിയിരുന്നത് $70,000 ഇന്ന് $1,000 വിലയുള്ള ഒരു സാധനം, അതേ സാധനം വാങ്ങാനായിട്ട് നമുക്ക് $73,000 ചിലവാക്കുന്നു. ഗോൾഡിൻ്റെ അന്താരാഷ്ട്ര വിനിമയവും വില നിശ്ചയവും എല്ലാം ഡോളറിലാണ്. നമ്മുടെ കറൻസി വെച്ച് ഡോളറിൽ വിലയിട്ടിരിക്കുന്ന ഒരു സാധനം വാങ്ങാൻ നമുക്കിന്ന് കൂടുതൽ തുക ചിലവാക്കേണ്ടി വരുന്നു. ഇന്ത്യയും ചൈനയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡിൻ്റെ ഉപഭോക്താക്കൾ. ഈ 2 രാജ്യങ്ങളിലും ഗോൾഡിൻ്റെ വിൽപ്പന ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ സമയത്തും ഗോൾഡിൻ്റെ വില വളരെ കൂടുതലാണ്. അതിന് കാരണം ഓൾറെഡി ഗോൾഡിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഡോളറിൽ ഉള്ള ഗോൾഡിനെ വാങ്ങാൻ നമുക്ക് കൂടുതൽ രൂപ ചെലവാക്കേണ്ടിയും വരുന്നു. അതുകൊണ്ട് ഗോൾഡിൻ്റെ വില ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്വർണത്തിൻ്റെ വിലയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ലാഭമെടുത്ത് ഈ സ്വർണം വിറ്റഴിച്ചു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില, ആഗോള വില കുറയും. പക്ഷേ കൂടുതൽ കൂടുതൽ നിക്ഷേപമാണ് എല്ലാ ദിവസവും സ്വർണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും സ്വർണത്തിൻ്റെ വില ആഗോള വിപണിയിൽ കുറയാൻ സാധ്യതയില്ല. കാരണം സ്വർണത്തിന് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും ഒരു നിക്ഷേപമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ സ്വർണത്തിലേക്കാണ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആഗോള വിപണിയിലുള്ള സ്വർണത്തിൻ്റെ വില കുറയണമെങ്കിൽ ഇപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിച്ചവർ അത് വിറ്റ് ലാഭമെടുത്ത് പിന്മാറണം. പക്ഷെ അതിനുള്ള സാഹചര്യം അടുത്തൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ആഗോള വിപണിയിലുള്ള സ്വർണത്തിൻ്റെ വില കുറയാൻ പോകുന്നില്ല. ഇനി രണ്ടാമത്തെ ഫാക്ട്, ഇപ്പോൾ ഇന്ത്യയിലും ചൈനയിലും വിൽപ്പന വളരെ കുറവാണ്. പക്ഷേ ഈ പാൻഡമിക്കിനൊക്കെ ഒരു സൊല്യൂഷൻ എത്തിക്കഴിഞ്ഞാൽ വിൽപ്പന വീണ്ടും കുതിച്ചുയരും. ആ സമയത്ത് എന്ത് തന്നെയായാലും ഗോൾഡിൻ്റെ വില കുറയില്ല. കൂടുതൽ ഡിമാൻഡ് ഉള്ളപ്പോഴും എന്തായാലും അവർ വിൽക്കുന്ന ആ ഒരു സാധനത്തിൻ്റെ വില കുറയ്ക്കാൻ വ്യാപാരികൾ എന്തായാലും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി വിൽപ്പന കൂടുന്ന ഒരു സമയത്ത് ഗോൾഡിൻ്റെ വില മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. സോ ആരും വാങ്ങാത്ത സമയത്തും ഗോൾഡിൻ്റെ വില എന്തുകൊണ്ട് ഇങ്ങനെ കൂടിക്കൂടി പോകുന്നു എന്ന് വളരെ ക്ലിയറായി മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.